വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കേസിൽ സ്വപ്ന സുരേഷും സച്ചിൻ ദാസുമാണ് പ്രതികൾ സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ലഭിക്കാൻ സ്വപ്ന സുരേഷ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന കേസിൽ അന്വേഷണം പൂർത്തിയാക്കി പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് സ്വപ്നയും സച്ചിൻ ദാസും പ്രതികളാണെന്ന് പറയുന്നത് സ്വപ്നയ്ക്ക് ജോലി കൊടുത്തതിൻ്റെ പേരിൽ നേരത്തെ സർക്കാർ സസ്പെൻഡ് ചെയ്ത ശിവശങ്കറിനെ സാക്ഷി പട്ടികയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല എഫ്ഐആറിലുണ്ടായിരുന്ന പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ വിഷൻ ടെക്നോളജി എന്നിവരെയും കേസിൽ നിന്ന് ഒഴിവാക്കി ശിവശങ്കറിനെ പൂർണ്ണമായും വെള്ളപൂശിയാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത് വ്യാജ നിയമനം ശിവശങ്കറിൻ്റെ അനുമതിയോടെയാണെന്ന് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്താതെ ശിവശങ്കറിനെയും കൺസൾട്ടൻസികളെയും രക്ഷപ്പെടുത്തുന്ന രീതിയിലാണ് അന്വേഷണം പൂർത്തിയാക്കി പോലീസ് കുറ്റപത്രം നൽകിയിരിക്കുന്നത് മുംബൈ ആസ്ഥാനമായ സാഹിബ് അംബേദ്കർ സർവകലാശാലയുടെ പേരിലാണ് വ്യാജബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് ശിവശങ്കറിന്റെ അറിവോടെയാണ് നിയമനമെന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തലിന്റെ നിജസ്ഥിതി പോലീസ് പരിശോധിച്ചിട്ടുണ്ടോയെന്ന് വ്യക്തമല്ല വ്യാജബിരുദം നൽകിയാണ് ഐ ടി വകുപ്പിന് കീഴിലെ സ്പേസ് പാർക്കിൽ സ്വപ്ന നിയമനം നേടിയത് സ്വർണ്ണക്കടത്ത് കേസ് പുറത്തു വന്നതിന് പിന്നാലെ സ്വപ്നയുടെ ബിരുദത്തെ സംബന്ധിച്ച് സംശയം തോന്നിയ സർക്കാർ ബിരുദം വ്യാജമാണോ എന്ന് അന്വേഷിക്കാൻ കെ എസ് ഐ ടി എല്ലിനോട് ആവശ്യപ്പെടുകയായിരുന്നു പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് നൽകിയ ഉപകരാർ ഉപയോഗിച്ച് വിഷൻ ടെക്നോളജീസിൻ്റെ ജീവനക്കാരിയായിട്ടാണ് സ്വപ്ന സുരേഷ് കെ എസ് ഐ ടി എല്ലിൽ ജോലി ചെയ്തു വന്നിരുന്നത് കഴിഞ്ഞ ജൂലൈ ഇരുപതാം തീയതി ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ ടെക്നോളജി യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ഇത്തരമൊരു ഡിഗ്രി തങ്ങൾ നൽകിയിട്ടില്ലെന്ന് കന്റോൺമെൻറ്റ് പോലീസിനെ ഇമെയിലിലൂടെ അറിയിച്ചു മാത്രമല്ല ഈ യൂണിവേഴ്സിറ്റിയിൽ കോമേഴ്സ് കോഴ്സ് നടത്തുന്നില്ലെന്നും സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രജിസ്റ്റർ നമ്പരും റോൾ നമ്പരും യൂണിവേഴ്സിറ്റി പ്രിന്റ് ചെയ്ത് നൽകുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റിലുള്ളതല്ലെന്നും അറിയിപ്പിൽ പറയുന്നു ആറു വർഷമോ അതിനടുത്ത വർഷങ്ങളിലോ സ്വപ്ന സുരേഷ് എന്ന പേരിൽ ഒരു വിദ്യാർത്ഥി ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടില്ലെന്നും പോലീസിനെ രേഖാമൂലം അറിയിച്ചു സ്വപ്നയുടെ വ്യാജ സർട്ടിഫിക്കറ്റിലെ സീരിയൽ നമ്പർ പത്ത് നാൽപ്പത്തി എൺപത്താറ് യൂണിവേഴ്സിറ്റിയുടേതല്ലെന്നും രജിസ്ട്രാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇടനിലക്കാരനായ രാജേന്ദ്രൻ തൻ്റെ അക്കൗണ്ടിൽ നിന്ന് മുപ്പത്തി രൂപ സച്ചിൻ ദാസിന് പഞ്ചാബ് അമൃതസറിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം നടക്കുകയാണ് സച്ചിൻ ദാസിൻ്റെ പഞ്ചാബിലെ വസതി പരിശോധിച്ച് കേസിനാവശ്യമായ തെളിവുകൾ പോലീസ് ശേഖരിച്ചിരുന്നു സച്ചിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചിരിക്കുകയാണ് സച്ചിൻദാസ് ദീക്ഷിത് മഹറ എന്നിവർ ചേർന്നാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച ശേഷം അത് രാജേന്ദ്രൻ കൈപ്പറ്റുകയും പിന്നീടത് സ്വപ്ന അഭിമുഖത്തിൻ്റെ സമയത്ത് കെ എസ് ഐ ടി എല്ലിൽ സമർപ്പിക്കുകയുമാണ് ചെയ്തത് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ സ്വപ്ന സുരക്ഷ നശിപ്പിച്ച് കളഞ്ഞെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വപ്നയ്ക്കെതിരെ ഐ പി സി ഇരുന്നൂറ്റി ഒന്ന് കോടി ചുമത്തിയിട്ടുണ്ട് നിരവധി സാക്ഷിമൊഴികളും രഹസ്യമൊഴികളും പല സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളും ഉൾപ്പെടുന്നതാണ് പോലീസ് നൽകിയ കുറ്റപത്രം